ഉണക്കാലമാവാൻ പോവുകയാണ്. സ്വാഭാവികമായും ആളുകൾക്ക് വലിയ ആശങ്കയുള്ളൊരു കാര്യം തന്നെയാണത്. ബിദിൻ എംദാസ് ചാലക്കമ്പോളത്തിൽ നിന്നാണ് ചേരുന്നത്. ബിദിൻ, എന്താണ് ഇന്ന് കമ്പോളത്തിലെ ഒരു വില നിലവാരം? ഏതൊക്കെ സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്? ശല്യ, രാവിലെ ചാല മാർക്കറ്റിൽ കടകളൊക്കെ തന്നെ തുറന്ന് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ചാല മാർക്കറ്റിൽ അടക്കമുള്ള കാര്യങ്ങളുള്ളത്. പ്രത്യേകിച്ച് ഈ ഓണമാകുമ്പോൾ ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ വലിയ ആശ്വാസമൊക്കെ ആവുന്നത് ഈ മാവേലി സ്റ്റോറുകളും സപ്ലൈകോകളും ഒക്കെയാണ്. അതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ സഹകരണ സംഘങ്ങൾ വഴിയൊക്കെ നടപ്പിലാക്കുന്ന സബ്സിഡിയോടുകൂടി സാധനം നടപ്പിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. ഓണം ആഘോഷിക്കുമ്പോൾ മറ്റ് ചെലവുകളിലൊക്കെ ഈ ചുരുങ്ങിയ ചെലവിൽ ആ സാധനങ്ങൾ കിട്ടുക എന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചോളം വലിയ ആശ്വാസമുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. പക്ഷേ ഇത്തവണ അതെല്ലാം മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഓണ കിറ്റുകളില്ല, ഈ രീതിയിൽ സബ്സിഡി നൽകുന്ന കടകളൊന്നും തന്നെ പ്രവർത്തിക്കില്ല, സഹകരണ സംഘങ്ങൾ വഴിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നില്ല. ഇന്നലെ ധനമന്ത്രി അടക്കം പറഞ്ഞത് ഇക്കാര്യത്തിന് ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കമ്പോളങ്ങളിലെ വില ഒരു കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഓണം അടുക്കുന്ന സമയത്ത് ഇതിൻ്റെ വില എത്രത്തോളമാണ് എന്ന് പറയാൻ കൂടി കഴിയില്ല. ഇപ്പോൾ നമുക്ക് ഈ മുളകും അരി അടക്കമുള്ള സാധനങ്ങളുടെ വില എത്രയാണെന്ന് ഈ കച്ചവടക്കാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇന്നത്തെ വില എത്രയാണ് മുളകിൻ്റെയൊക്കെ? മുളക് വളരെ വില കുറവ് സാറേ. സാധാ മുളക് 280, 270, പിന്നെ പിരിയ മുളക് 290. സാധാ വില കുറഞ്ഞിരിക്കുന്നു സാർ. അരി വില കുറവാണ്. ജയരി 41 ബോർഡിലെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ലീഗൽ മെട്രോളജി പറഞ്ഞിട്ടുണ്ട്, ലീഗൽ മെട്രോളജി ചെയ്തിട്ടുണ്ട്. ഡെയിലി അവർ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, ദിവസം വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട്. ആളുകളുടെ ഒരു തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങി ഓണത്തിന്റെ? ഇല്ല ഇല്ല, ഇതൊന്നും തുടങ്ങിയില്ല. ഇനി ദിവസങ്ങളുണ്ടല്ലേ. നിലവിലെ മുളകിന്റെ ഒക്കെ വില ഈ രീതിയിൽ 280 രൂപയൊക്കെയാണ് ഇന്നത്തെ വിലയെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഇത് സാധാരണ ഓണമാകുമ്പോൾ ഈ പൊതുവിപണിയിൽ ഈ വിലയ്ക്ക് ആളുകൾക്ക് സാധനം വാങ്ങേണ്ടി വരില്ല. കാരണം മുൻകാലങ്ങളിൽ ഈ സർക്കാർ സംവിധാനങ്ങളിലൂടെയൊക്കെ ഈ മുളകിനും അരിക്കുമൊക്കെ ഓണക്കാലത്ത് സബ്സിഡി നൽകുമായിരുന്നു. അതുകൊണ്ട് ഇത്തവണ അതില്ലാത്തത് കൊണ്ട് തന്നെ ഈ 280-300 രൂപയൊക്കെ അടുത്ത് വരുന്ന ആ വില കൊടുത്ത് തന്നെ ആളുകൾക്ക് മുളകൊക്കെ വാങ്ങേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വില കുറവാണ് എന്നാണ് കച്ചവടക്കാരൊക്കെ തന്നെ പറയുന്നത്. ഇനി ഓണസമയമാകുമ്പോൾ എന്താവും സ്ഥിതി എന്ന കാര്യത്തിലാണ് കാര്യങ്ങൾ അറിയേണ്ടത്. ഒപ്പം തന്നെ പച്ചക്കറി വിലയുടെ കാര്യം സമാനമാണ്. ഇങ്ങനെ കേറിയും കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. ഓണമാകുമ്പോൾ ഒരുപക്ഷെ ഇത് കൂടാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. ശാലിനി, ഓക്കേ.